ഹായ് നമസ്കാരം. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സമ്പന്നനായ നാലാമത്തെ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മൈക്രോസോഫ്റ്റിൻ്റെ കോ ഫൗണ്ടറായിട്ടുള്ള ബിൽ ഗേറ്റ്സ് ആണ്. ബിൽ ഗേറ്റ്സ് മുന്നോട്ട് വെക്കുന്ന 7 സക്സസ് റൂൾസിനെ കുറിച്ചാണ് ഇന്നത്തെ സെഷനിലൂടെ ചർച്ച ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ഹാവ് എനർജി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഊർജം ശേഖരിക്കുക, കരുത്ത് ശേഖരിക്കുക എന്നുള്ളതാണ്. ഏതൊരു ദൗത്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോഴും, ഏതൊരു സംരംഭത്തിന് വേണ്ടി ഇറങ്ങുമ്പോഴും, ഏതൊരു പുതിയ കരിയറിലേക്ക് പ്രവേശിക്കുമ്പോഴും ആദ്യമായി ചെയ്യേണ്ടത് അതിന് വേണ്ടുന്ന മെറ്റീരിയൽ റിസോഴ്സസ്, അതിന് വേണ്ടുന്ന ഹ്യൂമൻ റിസോഴ്സസ്, അതിന് വേണ്ടുന്ന മണി റിസോഴ്സസ്, ടൈം റിസോഴ്സസ് പോലെയുള്ള വിവിധ ഘടകങ്ങളെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കരുത്താർജിച്ചുകൊണ്ട്, സർവായുധ വിഭൂഷിതനായിക്കൊണ്ട്, എല്ലാ അമിനിറ്റീസും ശേഖരിച്ചുകൊണ്ട്, പൂർണ്ണമായ അർത്ഥത്തിലുള്ള പ്രോ ആക്ടിവിറ്റിയോടുകൂടി കർമ്മോദ്യുക്തനായിട്ട് ആ ക്രമത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തതായിട്ട് മുന്നോട്ട് വെക്കുന്ന റൂൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് ഹാവ് ബാഡ് ഇൻഫ്ലുവൻസ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ തെറ്റായ രീതിയിലുള്ള സ്വാധീനം ഉണ്ടാക്കുക എന്നല്ല, മറിച്ച് പുതിയ ഒരു സംരംഭത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, പുതിയൊരു കരിയറിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെ പിന്തിരിപ്പിക്കുന്ന ഒരുപാട് ശക്തികൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. അതിനെയൊക്കെ മറികടക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ ശക്തമായ ഒരു പിന്തുണ, ഒരു സ്വാധീനം, ഒരു മോട്ടിവേഷൻ്റെയും ഇൻസ്പിറേഷൻ്റെതുമായിട്ടുള്ള ഒരു സ്വാധീനം ഉണ്ടാകുക എന്നുള്ളത്, അത് അപ്രതിരോധ്യമായിരിക്കും, അത് ഇറസിസ്റ്റിബിളാണ്, അൺഷേക്കബിളായിരിക്കും. ആ രീതിയിൽ ഇതിലേക്ക് പുഷ് ചെയ്യാനുള്ള പാറ്റേൺ ബ്രേക്ക് ചെയ്തുകൊണ്ട്, തിങ്കിങ് ഔട്ട് ഓഫ് ബോക്സ് എന്ന ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് പുതിയ സംരംഭങ്ങളിലേക്ക് വളരെ ആത്മവിശ്വാസത്തോടെ പ്രവേശിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു സുഹൃത്ത് വലയമുണ്ടാവുക, അതിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം, ഒരു എൻവയോൺമെൻറ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ബിൽ ഗേറ്റ്സ് മുന്നോട്ട് വെക്കുന്ന മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് എന്നുള്ളതാണ്. നേരത്തെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സങ്കല്പമാണ് തോമസ് ആൽവ എഡിസൺ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യം. അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താണ്, 1% ഇൻസ്പിറേഷൻ ആൻഡ് 99% പെർസ്പിറേഷൻ എന്നാണ്. ഈ 1% ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഒരു ആഡൻ ഡിസയറാണ്, അതൊരു ഒടുങ്ങാത്ത അഭിലാഷമാണ്, അതൊരു ബേണിങ് അംബിഷനാണ്. അതിലപ്പുറത്തേക്ക് അംബിഷൻ കൊണ്ടോ ഡ്രീം കൊണ്ടോ മാത്രം നമുക്ക് ലക്ഷ്യങ്ങൾ നേടാൻ കഴിയില്ല, മറിച്ച് അതിൻ്റെ കൂടെ 99% പെർസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ വിയർക്കുക എന്നുള്ളതാണ്. കഠിനമായ അധ്വാനം ചെയ്തുകൊണ്ട് ആ ഒരു സംരംഭത്തിന് വേണ്ടി സർവാത്മന സമർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുക. നാലാമത്തെ റൂൾ എന്ന് പറയുന്നത് ക്രിയേറ്റ് യുവർ ഓൺ ഫ്യൂച്ചർ എന്നുള്ളതാണ്. നമ്മുടെ ഭാവിയെ നാം തന്നെ നിർമ്മിക്കേണ്ടിയിരിക്കുന്നു, നാം തന്നെ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. അത് സംബന്ധമായിട്ട് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നൊരു കാര്യം, ഒരിക്കൽ മഹാത്മാഗാന്ധിയുടെ അടുത്ത് ഒരു ഹിസ്റ്ററി പ്രൊഫസർ വന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അല്ലയോ മഹാത്മാഗാന്ധി, അഹിംസയിലൂടെയുള്ള പോരാട്ടത്തിലൂടെ ഏതെങ്കിലും ഒരു രാജ്യം സ്വാതന്ത്ര്യം നേടിയതായിട്ട് ചരിത്രത്തിൽ രേഖകളില്ല എന്ന് പറയും. അപ്പോൾ മഹാത്മാഗാന്ധി അതിനോട് പ്രതികരിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, മൈ ഡിയർ പ്രൊഫസർ, എ ഹിസ്റ്ററി പ്രൊഫസർ വിൽ ടീച്ച് ഹിസ്റ്ററി, ഒരു ചരിത്ര അധ്യാപകൻ ചരിത്രം പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, വെറസ് എ ലീഡർ വിൽ ക്രിയേറ്റ് ഹിസ്റ്ററി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഒരു നേതാവ് ചരിത്രം സൃഷ്ടിക്കുക തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ അഹിംസയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ഇന്ത്യ രാജ്യം പോരാടി സ്വാതന്ത്ര്യം നേടി. ഇന്ന് ആ ചരിത്രം ലോകത്തെ എങ്ങുമുള്ള ഹിസ്റ്ററി പ്രൊഫസർമാർ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ ഭാവിയെ നിർമ്മിക്കുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അതൊന്ന് ക്രിയേറ്റിവിറ്റിയാണ്, മറ്റൊന്ന് ഇന്നൊവേഷനാണ്. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസിങ് സംതിങ് ന്യൂ, പുതുതായി എന്തെങ്കിലും ഒന്ന് ലോകത്തിന് പരിചയപ്പെടുത്തുക. ആ പരിചയപ്പെടുത്തുന്ന പുതിയ കാര്യം ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തക്ക രീതിയിൽ മാറ്റിയെടുക്കുന്ന ഒരു ഉപകരണമാക്കി മാറ്റുന്നതിനാണ് ഇന്നൊവേഷൻ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ റൂൾ എന്ന് പറയുന്നത് സീക്ക് അഡ്വൈസ് ഫ്രം എക്സ്പേർട്സ്. എന്ന് വെച്ചാൽ വളരെ സമർത്ഥരായിട്ടുള്ള ആളുകൾ കൊണ്ട്, ഓരോ മേഖലയിലും പ്രാവീണ്യം നേടിയിട്ടുള്ള വളരെ വിദഗ്ധരായിട്ടുള്ള ആളുകളിൽ നിന്ന് കൃത്യമായ ഉപദേശം തേടുക, കൺസൾട്ടേഷൻ നടത്തിക്കൊണ്ട് കൃത്യമായ മാർഗ നിർദ്ദേശം കൈക്കൊള്ളുക. അങ്ങനെ വളരെ പ്രൊഫഷണലായ രീതിയിൽ എല്ലാ പ്രൊഫഷണൽ ഘടകങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ശരിയായ ട്രാക്കിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കാനാവും എന്നുള്ളതാണ് സീക്ക് അഡ്വൈസ് ഫ്രം എക്സ്പേർട്സ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ആറാമതായിട്ട് പറയുന്ന കാര്യം ഡോണ്ട് പ്രൊക്രാസ്റ്റിനേറ്റ് എന്നുള്ളതാണ്. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നീട്ടി നീട്ടി കൊണ്ടുപോകുക എന്നുള്ളതാണ്. നാം മനസ്സിലെടുക്കുന്ന പല തീരുമാനങ്ങളും നാളെ നാളെ നീള നീളെ എന്ന് പറഞ്ഞുകൊണ്ട് നീട്ടി നീട്ടി കൊണ്ടുപോകുന്ന ഒരു സ്വഭാവം പലർക്കുമുണ്ട്. അത്തരം ആളുകൾക്ക് തീർച്ചയായിട്ടും അഭൂതപൂർവമായ രീതിയിലുള്ള വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അവിടെ കാണിക്കേണ്ടത് വിൽ പവറും ഡിറ്റർമിനേഷനുമാണ്. വിൽ പവർ എന്ന് പറഞ്ഞാൽ ഇച്ഛാശക്തിയാണ്, നിശ്ചയദാർഢ്യമാണ്.
എന്താണ് നിശ്ചയദാർഢ്യം, എന്താണ് ഇച്ഛാശക്തി? തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കാനുള്ള ഒരാളുടെ ശേഷിയാണ് ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ വിൽ പവർ അല്ലെങ്കിൽ ഇച്ഛാശക്തി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നീട്ടി നീട്ടി കൊണ്ടുപോകുന്ന ആ ഒരു സ്വഭാവം നിർത്തുകയും നമ്മുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്തു പോകുന്ന ആ സ്വഭാവം നിർത്തുകയും കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ട് കൃത്യമായി സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യുന്നതിൽ നാം തീർച്ചയായിട്ടും ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. ഇനി ഏഴാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് ഡോണ്ട് ബി അഫ്രൈഡ് ടു ലോഫ് അറ്റ് യുവർ സെൽഫ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നാം ഏതൊരു സംരംഭവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള വീഴ്ചകളും നമുക്ക് സംഭവിക്കും. അത്തരം വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ ആ വീഴ്ചകളെ പിന്നീട് അനലൈസ് ചെയ്തുകൊണ്ട് അതിൽ ഒരു ഫലിതം കണ്ടുകൊണ്ട് അതിനെ ഹ്യൂമറസ് ആയിട്ട് എടുത്തുകൊണ്ട് സെൻസ് ഓഫ് ഹ്യൂമർ വർക്ക് ചെയ്തുകൊണ്ട് അമ്മാവിന് പറ്റിയ അമ്മളെക്കുറിച്ച് ഓർത്ത് ചിരിക്കാൻ നാം മടി കാണിക്കാൻ പാടില്ല. എപ്പോഴും ഒരു സെൻസ് ഓഫ് ഹ്യൂമർ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രെസ് റിലീഫിന് അത് കാരണമാകും. ഈ സെൽഫ് അനാലിസിസ് കൊണ്ടും സെൽഫ് ഇവാലുവേഷൻ കൊണ്ടും ലഭിക്കാവുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വയം തന്നെ ഒരു റിഫൈൻമെൻറ്റിന്, സ്വയം ഒരു നവീകരണത്തിന് അത് നമ്മളെ സഹായിക്കുന്നു. അതുമാത്രമല്ല വിജയത്തെക്കുറിച്ച് വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞ ഒരു കാര്യമാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ഇറ്റ് ഈസ് എ ജേണി ഫ്രം ഫെയിലിയർ ടു ഫെയിലിയർ വിത്തൗട്ട് ലൂസിങ് എന്തൂസിയാസം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ചാൽ അതൊരു യാത്രയാണ്, പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങളിലേക്കുള്ള ഒരു ജയത്രയാത്ര എന്ന് ഞാൻ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പോൾ പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങളിലേക്ക് ആത്മവീര്യം ഒട്ടും ചോർന്നു പോവാതെ, അത്യുത്സാഹം ഒട്ടും ചോർന്നു പോവാതെ യാത്ര ചെയ്യുന്ന, ജയത്രയാത്ര നടത്തുന്നതാണ് യഥാർത്ഥത്തിൽ വിജയം എന്ന് പറയുന്നത്. വീണടത്ത് നിന്ന് എഴുന്നേൽക്കാനുള്ള ഒരു ആത്മവിശ്വാസവും ഒരു ഹ്യൂമർ സെൻസും നമുക്കുണ്ടാവണം. ഈ ഏഴ് ഘടകങ്ങൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാം ഏതൊരു മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ അഭൂതപൂർവമായിട്ടുള്ള വിജയം വരിക്കാൻ നമുക്ക് സാധിക്കും. അതിന് നമുക്ക് കഴിയുമാറാവട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.